അയ്യടി മൊന്ന ബുദ്ധി, നീ ആ പോലീസുകാരനോട് ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കാത്തത് എന്താ? അയാൾ ഇവിടെ ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ അമ്മേ? ആ പപ്പി സാറ് വളരെ നല്ല ആളായിട്ട് തോന്നി, അതുകൊണ്ടാകത്ത് വിളിച്ചത്. ഇപ്പൊ പോലീസുകാരൊക്കെ എന്നും വീട്ടിൽ വന്നോണ്ടിരിക്കുകയല്ലേ, അവരെ ഇവിടെ കാണുന്ന തന്നെ ഒരു ശീലമായിട്ടുണ്ട്. എടി മണ്ടി, എന്നാലും നിനക്ക് അയാളോട് ചോദിക്കായിരുന്നില്ല ഇവിടെ എന്തിനാ വന്നതെന്ന്. അപ്പൊ അവനെ നമുക്ക് വേറൊരു മുറിയിലേക്ക് മാറ്റായിരുന്നല്ലോ. അയാളുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇനി ആ പോലീസുകാരനെങ്ങാനും അവനെ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത് കണ്ട കാര്യങ്ങളൊക്കെ കുഴയും. അവനിയെ നമുക്കിപ്പോ അവളുടെ മുറിയിലെ ജനാല വഴി പുറത്തിറക്കാം. എന്തു പറ്റി? ആ ജനല് അമ്മ തന്നെയല്ലേ അന്ന് കെട്ടിയടച്ചത്? അത് ശരിയാ. അവനിയെ ആ മുറിയിൽ നിന്ന് പുറത്തിറക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു വഴിയുണ്ട്, നമുക്ക് അയാൾ കാണാതെ അവനിയുടെ മുറിയുടെ മുമ്പിൽ എത്തണം. ഒരു പ്രാവശ്യം അവളെ മുറിയിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞാ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ഈ മുറിയുടെ മുമ്പിൽ എന്താ കാര്യം? മാഡം, മൈസെൽഫ് പോലീസ് ഓഫീസർ പപേ സിംഗ്, ദി പോലീസ് ഓൺ ഡ്യൂട്ടി. ഇതാണോ നിങ്ങളുടെ ഡ്യൂട്ടി? വീട്ടിനുള്ളിൽ ഒളിഞ്ഞു നോക്കുന്നതാണോ ഡ്യൂട്ടി? ഹലോ മാഡം, നിങ്ങളാള് കൊള്ളാലോ, പോലീസ് ഞാനാ, എന്നെയാണോ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ, എന്തിനാ ഇവിടെ വന്നേ? അതുള്ള ഇന്നേ വരെ ഞാൻ കേട്ടിട്ടുള്ളത് കള്ളന്മാരെയാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ പോലീസിനോടായാലോ ചോദ്യം? ഇത് ശരിയല്ല മാഡം. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? ശരി, ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറെ വിളിക്കാം. ഇത് കുറച്ച് കൂടുതലാ മാഡം, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, പോലീസിനെ കുറിച്ചുള്ള പരാതി നിങ്ങൾ പോലീസിനെ കൊടുക്കോ? എന്നാ കൊടുക്ക്. ഐ ആം പപ്പി സിംഗ്, പോലീസ് ഓഫീസർ ഫ്രം പഞ്ചാബ്. അല്ല പിന്നെ അലൗദി നിക്ക്, അവനിക്ക് അവനിക്ക് എന്ത് പറ്റി? ആദ്യമായിട്ടാ നമുക്ക് ഈ നീനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായത്. നോക്കൂ മാഡം, നിങ്ങൾ പോലീസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഒരിക്കലും പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല, അപശകുനാകും മാഡം. പിന്നെ ഈ ഭാനുമതി എവിടെ പോയി? ഉടനെ വരാന്ന് പറഞ്ഞിട്ട്. ഏയ് ഭാനുമതി മാഡം, ഏയ്, നീ ചെയ്തത് നന്നായി അവനി, ഒരിക്കലും നീ തോൽവി സമ്മതിക്കില്ല. ഈ നീന നിന്നെ സല്യൂട്ട് ചെയ്യുന്നു. അലാദീൻ നിന്നെ അന്വേഷിച്ചു വന്നത് എന്തായാലും നന്നായി. എനിക്കിന്നെ സമാധാനത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാല്ലോ. രക്ഷപ്പെട്ടു, പെട്ടെന്ന് താക്കോലോ എന്റെ കയ്യിലോ. കൊള്ളാമേ, താക്കോൽ കുട്ടി ഇടിപ്പിൽ വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഇപ്പൊ എന്നോട് ചോദിക്കുന്നു. ചെടി, ഞാൻ കുളിക്കാൻ പോയപ്പോ നിന്റെ കയ്യിലല്ലേ ആ താക്കോല് തന്നിട്ട് പോയത്, മറന്നുപോയോ? ആ ഞാനത് ടേബിളിൽ എടുക്ക്. ഇതിന്റെ മുകളിൽ എന്താ ചെയ്യുന്നേ? എന്താ? അല്ല, സ്വന്തം വീട്ടിൽ നിങ്ങളിങ്ങനെ കള്ളന്മാരെ പോലെ എന്താ ചെയ്യുന്നേ? നിന്റെ തല. അല്ല മാഡം. അതെ, എന്റെ പേര് രാജേശ്വരി എന്നാ, ഭാനുമതി എന്നല്ല, മനസ്സിലായോ? ഓ, നല്ല അടിപൊളി പേര്. അല്ല, ഇതിന്റെ മുകളിൽ എങ്ങനെ കയറി പറ്റി? ഹെൽപ്പ് ചെയ്യണോ? ആ ഒന്ന് പിടിക്ക്, ഞാൻ പിടിച്ചോളാം. അമ്മേ, താക്കോല് കിട്ടി. എന്റെ താക്കോൽക്കാരി. അല്ല, മാഡത്തിന്റെ മുഖം എന്താ പെട്ടെന്ന് വിളറിയത്? നിങ്ങൾ രണ്ടുപേരും വെറുതെ എന്റെ സമയം കളഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്ന് പറയാം, അവനിന്റെ മുറി എവിടെയാന്ന്? ഈ മുറിയാണോ? അല്ല അല്ല,
മൂത്തൻ കൺഫ്യൂഷൻ ആയല്ലേ, ഒന്ന് ക്ലിയർ ചെയ്യുക. അല്ല കുട്ടി എവിടെയാ മാഡം? ആ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ശരി, നടന്നോളൂ നടന്നോളൂ. അല്ല മാഡം, അകത്താരാ? എലിയും പൂച്ചയും തമ്മിൽ കളിക്കുന്നു. അവര് വലിയ ഫ്രണ്ട്സ് അല്ലേ. അത് ശരി. വാതിലൊന്ന് തുറക്കൂ, ഞാൻ അവനിയാ, എനിക്ക് പുറത്തിറങ്ങണം. പ്ലീസ് ഡോർ തുറക്ക്. ഓ, അപ്പൊ ഇവിടുത്തെ പൂച്ച സംസാരിക്കുകയും ചെയ്യും അല്ലേ? അല്ലേ മാഡം? ഈ മുറിയിലാണോ അടച്ചിട്ടിരിക്കുന്നത്? അല്ല, അത് അവനി കിടന്നിരുന്ന ആ മുറി ഇന്ന് ക്ലീൻ ചെയ്യ, അതുകൊണ്ടാ. ആണോ? അല്ല അച്ഛമ്മേ, ഞാൻ ഇന്ന് ഈ മുറിയിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഒറ്റയ്ക്ക് ഈ മുറിയിലോ? ഇതിനകത്തോ? അല്ല, ഇത് സ്റ്റോർ റൂം അല്ലേ? ഒരു കുട്ടിയെ സ്റ്റോർ റൂമിൽ അടച്ചിട്ടിരിക്കുന്നോ? നാണല്ലേ നിങ്ങക്ക്? ഒരു പേരക്കുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നോക്കു മാഡം, ഇപ്പൊ തന്നെ ഈ കുട്ടി ഒരു നല്ല മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ വാർത്ത അങ്ങ് മുകളിൽ വരെ എത്തും. പിന്നെ നിങ്ങളുടെ കാര്യം എന്താവും എന്ന് ഭഗവാനെ അറിയൂ. ആ നീനാന്റെ എനിക്ക് മുകളിൽ ഒരു മുറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതെയോ? അത് നല്ല കാര്യമാണല്ലോ. ശരി, എങ്കിൽ ഇപ്പൊ തന്നെ കുട്ടി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യമ്മേ. പപ്പിസർ ഇവിടുന്ന് പോയി കഴിയുമ്പോ അമ്മയ്ക്ക് വേണ്ടു ഇവളെ ഇരുട്ട് മുറിയിൽ അടച്ചിടാലോ. അവനെ വരൂ, നമുക്ക് നിന്റെ പുതിയ മുറിയിലേക്ക് പോകാം. പിന്നെ ഇനി ഒരു മുറിയും കൂടി തയ്യാറാക്കിക്കോ. എന്തിന്? ആർക്ക് വേണ്ടി? വേറെ ആർക്ക്? ഈ പപ്പിസിംഗ് ദ ഗ്രേറ്റിന്. പിന്നെ ഞാനിവിടെ താമസിക്കാൻ പോവാ അടുത്ത 7 ദിവസത്തേക്ക്. 7 ദിവസോ? എന്ന് വെച്ചാ? ഓ ഭാനുമതി മാഡം, എന്റെ ഡ്യൂട്ടി അത്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെന്താ തമാശ പറയാണോ? പറഞ്ഞത് കേട്ടില്ലേ, എനിക്കും കൂടി മുറി റെഡിയാക്കണമെന്ന്. അല്ല, ഏതെങ്കിലും ഒരു പോലീസുകാരൻ ആരുടെയെങ്കിലും വീട്ടിൽ പോയി 7 ദിവസം കയറി താമസിക്കുമോ? പറയേ, ഞങ്ങളെ അങ്ങനെ അങ്ങ് പറ്റിക്കാന്ന് വിചാരിക്കണ്ട, മനസ്സിലായോ? ഭാനുമതി മാഡം, എനിക്ക് നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോ ഇത് ഭാനുമതിയുടെ വീടാണോ അതോ മന്ത്രിയുടെ വീടാണോ എന്നൊന്നും നോക്കില്ല. നിങ്ങളുടെ സീനിയർ ഓഫീസറുടെ നമ്പർ ദാ. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാം. പിന്നെ 7 ദിവസമല്ല, 7 നിമിഷം പോലും നിങ്ങൾ എവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ മാഡം, അങ്ങനെ ചെയ്യരുത് മാഡം, അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ നിനക്ക് ബുദ്ധി വന്നല്ലേ, ഫോണ് തന്നെ നിഷ. അയ്യോ മാഡം, എന്തിനാ പാപ്പിട്ടവരുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നേ? എനിക്കിവിടെ 1 മാസം ഒന്നും നിക്കണ്ട. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അല്ല, അത് പിന്നെ എന്റെ സീനിയർ ഓഫീസർ പറഞ്ഞു ചെല്ല് ചെന്ന് 1 മാസം താമസിച്ചാ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നു. 1 മാസമോ? എന്തിന്? സത്യം പറയല്ലേ, ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഞാൻ. ഞാൻ വിചാരിച്ചു 30 ദിവസത്തിന് പകരം 7 ദിവസം വന്ന് നിക്കാന്ന്. ബാക്കി മുഴുവനും അവധി ബീച്ചിന്റെ അടുത്ത്. ഇനി മാഡത്തിന് ഓഫീസർ ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോ, ഇവിടെ നിന്നോളാം ഞാൻ 30 ദിവസത്തേക്ക്. അമ്മ ഇൻസ്പെക്ടറെ ഫോൺ ചെയ്യും, ഇയാള് പറയുന്ന സത്യമാണോന്ന് അറിയാലോ. എന്നിട്ട് നമുക്ക് ഇയാളെ ഇവിടെ നിർത്താം 1 മാസത്തേക്ക്. ഇനി ദേഷ്യപ്പെടേണ്ട ഒരാവശ്യമില്ല. ഈ കാര്യം അമ്മയുടെ കൺട്രോളിനും പുറത്താ. ഇനിയുള്ള 7 ദിവസം നമുക്ക് പപ്പി സാറിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ സാറിന് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് റെഡിയാക്കി പോവാല്ലോ. ഹലോ മാഡം, നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, അത് ഞാൻ താങ്കളെ ഒന്ന് പുകഴ്ത്തുകയായിരുന്നു. എന്ത് ചെയ്യാനാ, എന്റെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിപ്പോയി.
ആർക്കും പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല മാഡം. പിന്നെ എന്റെ മുറി എവിടെയാ? അത് പിന്നെ എന്റെ മുറിയുടെ അടുത്ത്. സത്യം ഹരി, ഹലോ, മോളിലത്തെ ഗസ്റ്റ് റൂം തുറന്നു കൊടുക്ക്, വെറും 7 ദിവസത്തേക്ക് മാത്രം. ഏ ഹരി, ഇങ്ങോന്ന് ഇങ്ങോന്ന് ഇങ്ങ് വാ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഭക്ഷണത്തിന് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യോ. 1 ഗ്ലാസ് ലസ്സിയും 2 ഗ്ലാസ് പാലും. ഹരി, അതില് ബദാം ഇടണം, മറക്കരുത്, ആരോഗ്യത്തിന് നല്ലതാ. എന്തു പറ്റി അമ്മേ? അമ്മ ടെൻഷനാന്ന് തോന്നുന്നു. ഈ സമയത്ത് എന്താ പൂജ? സമയം ഒട്ടും ശരിയല്ല, വരുന്നതെല്ലാം ദോഷങ്ങളാ. ഈ സമയത്ത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്നോട് പറയമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാനില്ലേ, എന്തു പറ്റിയെന്ന് പറ. നോക്ക് കിരൺ, ഇത്രയും വർഷം കഠിനാധ്വാനം ചെയ്ത് ഞാൻ ഓരോ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചു. ഇത്രയും വലിയൊരു വീട്, നമ്മുടെ കമ്പനി, ബിസിനസ്, അതൊക്കെ ഇന്നെന്റെ കൈവെള്ളയിൽ നിന്ന് മണ്ണ് ഊർന്നു പോകുന്നത് പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അമ്മയാം, ഇൻസ്പെക്ടർ കാരണമാണോ വിഷമിക്കുന്നത്? എന്നാൽ അമ്മ ഒട്ടും ടെൻഷൻ ആവണ്ട, അയാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 7 ദിവസം പോയിട്ട് ഇന്ന് തന്നെ അയാളെ പുറത്താക്കാനുള്ള വഴി ഞാൻ നോക്കാം. ഇനി നീ ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നത് നിർത്ത്. കുട്ടികൾ എപ്പോഴും ചെറിയ കളിപ്പാട്ടം കൊണ്ട് ഹാപ്പി ആയാൽ അതുകൊണ്ട് തന്നെ അവരെ കളിക്കാൻ അനുവദിക്കണം. അതിന്റെ മുമ്പിൽ വലിയ കളിപ്പാട്ടം വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കയ്യിലുള്ള ചെറിയ കളിപ്പാട്ടം കളഞ്ഞ് അവരുടെ ശ്രദ്ധ വലിയ കളിപ്പാട്ടത്തിലേക്ക് മാറും. അതുപോലെ തന്നെ ഇനി ആ ഇൻസ്പെക്ടർ അവനീടെ അടുത്ത് ഹാപ്പി ആണെങ്കിൽ നമുക്ക് അയാളെ അവിടെ തന്നെ നിർത്തിയാൽ മതി. ഞാനൊട്ടും ആഗ്രഹിക്കുന്നില്ല അയാളുടെ ശ്രദ്ധ അവനിൽ നിന്ന് മാറി എന്നിൽ വീഴണമെന്ന്, അങ്ങനെ എന്നെ സംശയിക്കണമെന്ന്. സംശയമോ? അയാൾ അമ്മേ സംശയിക്കുന്ന എന്തിന്? ഭഗവാനെ, എല്ലാം നിനക്കറിയാമല്ലോ. ഞാൻ ഈ ചെയ്തു കൂട്ടിയതെല്ലാം എന്റെ ചെറുമകന് വേണ്ടിയായിരുന്നു, എന്റെ ചെറുമകന് വേണ്ടിയായിരുന്നു. അതൊക്കെ പോട്ടെ, നീ പോയിക്കോ. നീ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി, ആ ഇൻസ്പെക്ടർ അവനിയുടെ കാര്യം മാത്രമേ അന്വേഷിക്കാവൂ. നമ്മുടെ വീട്ടുകാര്യത്തിലൊന്നും അയാൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങളൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വീട്ടിലെ പോലെ തന്നെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പറഞ്ഞത്? ഡബിൾ എ കമ്പനി ഇല്ലേ? എ കമ്പനി, ഞാൻ അതിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? നമുക്ക് കിട്ടേണ്ട വളരെ വലിയൊരു കൺസൈൻമെന്റ് അവർക്ക് കിട്ടി. അവർക്ക് കിട്ടിയെന്നോ? എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണോ പറയുന്നത്? അമ്മ, ഞാനെന്ത് ചെയ്യാനാ? എത്ര ദിവസമായി ഞാൻ അമ്മയോട് പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ അമ്മ ആ കുട്ടി കാരണം ടെൻഷൻ ആയതുകൊണ്ട്. ഇല്ല, തെറ്റാത്, വലിയ തെറ്റാത്. വീട്ടുകാരി ഞാൻ എന്റെ ബിസിനസ്സുമായി കൂട്ടിക്കൊഴിക്കാൻ സമ്മതിക്കില്ല. വാകിരൻ, നമുക്ക് ഇപ്പൊ തന്നെ ഓഫീസിൽ പോകാം. അവരുടെ ആ കമ്പനിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയണം. നിനക്കറിയോ ഞാൻ ഇത്ര പേടിച്ചു? നീ എങ്ങനെ ഈ വീട്ടിൽ കയറുമെന്നായിരുന്നു എന്റെ പേടി. പക്ഷെ നീ വന്നു.
കണ്ടപ്പോ എനിക്ക് എത്ര സന്തോഷമായിന്ന് അറിയോ? നിനക്കറിയോ ഞാൻ എത്ര പേടിച്ചുന്ന്? എന്തിന്? നീ എങ്ങനെ ഈ വീട്ടിൽ കയറുമെന്നായിരുന്നു എന്റെ പേടി. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞാലോ? പക്ഷെ നീ വന്നു. അല്ല പപ്പി സിംഗ്, നിന്നെ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അലാവുദ്ദീൻ, ഇതാണ് എന്റെ ഫ്രണ്ട് മിസ്റ്റർ മൂഷ്. ഞാൻ ഉദ്ദേശിച്ചത് മൂഷിക രാജാവ്. പിന്നെ മൂഷ്, ഇതാണ് എന്റെ. Let me introduce myself. ഇപ്പോ ഒരുപാട് ദിവസമായില്ലേ. ബുദ്ധിയിൽ ചാണക്യൻ, സൗന്ദര്യത്തിൽ റോമിയോ, രാത്രിയായാലും പകലായാലും എന്റെ പേര് അലാവുദ്ദീൻ. അലി, അലി വന്നു. അവന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അത് ഡോറ് ക്ലോസ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിൻഡോസ് വഴി വന്നത്. സത്യമായിട്ടും അവനിയാ വിളിച്ചത്. അവനി വിളന്ന് പറ, ഞാനൊരു കള്ളനൊന്നും അല്ല. ഇവളൊരു പാക്കറ്റ് ചോദിച്ചിരുന്നു, അത് കൊടുക്കാനായി വന്നതാ. ഇത് പിടിക്ക അവനി. പ്ലീസ് പ്ലീസ് എനിക്ക് ജയിലിൽ പോകണ്ട അങ്കിൾ. പ്ലീസ്, ഞാൻ അവനിക്ക് വേണ്ടി വന്നതാ. പ്ലീസ് പ്ലീസ്. എന്താ പറ്റിയത്? ഇദ്ദേഹം നമ്മളെ സഹായിക്കാൻ വന്നത് അറസ്റ്റ് ചെയ്യാനല്ല. കരച്ചില നിർത്ത്. സോറി അവനി, ഞാൻ ആഹാരത്തിന്റെ പാത്രം വീട്ടിൽ വെച്ചിട്ട് വന്നു. നിനക്ക് ഫുഡ് കൊണ്ടുവരാൻ പറ്റിയില്ല, സോറി. അതൊന്നും സാരമില്ല. അതൊന്നും സാരമില്ലെന്നേ. ഞാൻ ഷെഫായിരുന്നപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു, അതുകൊണ്ട് അവനക്ക് വേണ്ടി ഫുഡ് ഞാൻ ഉണ്ടാക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് ഷെഫായിരുന്നോ? ആ, നോക്ക്, ഇൻസ്പെക്ടർ ആവുന്നതിന് മുമ്പ് ഞാൻ മജീഷ്യൻ ആയിരുന്നു, അതിനു മുമ്പ് ഞാൻ കുക്കായിരുന്നു, അതിനും മുമ്പ് ഞാൻ ഫുട്ബോൾ കോച്ചായിരുന്നു, പിന്നെ അതിനും മുമ്പ്. ഞാൻ അലാവുദ്ദീൻ ഇങ്ങോട്ട് വിളിച്ചത്. ആണോ? പക്ഷെ ഇവൻ മിസ്സിംഗ് ആയിരുന്നതല്ലേ. നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചു. അപ്പോ നിന്റെ പക്കൽ അലാവുദ്ദീൻ നമ്പർ ഉണ്ടായിരുന്നോ? നിനക്ക് അറിയാമായിരുന്നല്ലേ ഇത്രയും ദിവസം അലാവുദ്ദീൻ എവിടെയായിരുന്നു എന്ന്. അലി, നീ എത്ര ഇന്റലിജന്റ് ആണ് മോനെ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ വീട് മാനേജ് ചെയ്തോണം. പിന്നെ ആ പെണ്ണിനെ എന്റെ അതുലിന്റെ അടുത്ത് വരാൻ സമ്മതിക്കരുത്. ശാലിനി, നിഷ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം.
അതുവരെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ വീട് മാനേജ് ചെയ്തോണം. ആ ഇൻസ്പെക്ടറോട് വെറുതെ അധികം സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല, കേട്ടല്ലോ നിഷ. പിന്നെ ആ പെണ്ണിനെ എന്റെ അതുലിന്റെ അടുത്ത് വരാൻ സമ്മതിക്കരുത്. അവൾക്ക് കളിക്കാൻ പോയിട്ട് അവളുടെ നിഴല് പോലും എന്റെ അതുലിന്റെ ദേഹത്ത് വിഴാൻ പാടില്ല, മനസ്സിലായല്ലോ? ശരി അമ്മേ, ഞാൻ ശരിക്കും നോക്കിക്കോളാം. രാജശ്രീ വർമ്മ ഓരോ നിമിഷവും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും അവനിയുടെ സിനിമ റിലീസ് ആവുന്നത് തടയണമായിരുന്നു. അതിനവരെന്നെ വാങ്ങാനും ശ്രമിച്ചു, എന്നെ വാങ്ങുകയും ചെയ്തു. സിനിമയെ സംബന്ധിച്ച എല്ലാ മെറ്റീരിയൽസും അവർക്ക് കൊടുത്തു എന്ന് ഞാൻ അവരെ വിശ്വസിപ്പിച്ചു. അങ്ങനെ അവരെ സമാധാനപ്പെടുകയും ചെയ്തു. നമുക്ക് നമ്മുടെ ജോലി ഒരു തടസ്സവുമില്ലാതെ ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മിസ്സസ് വർമ്മയുടെ ഗുണ്ടകൾ എന്നെ കിഡ്നാപ്പ് ചെയ്തു. അവർക്ക് സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു. നോക്ക്, നാളെ തന്നെ ഈ സീറ്റ് ഇട്ട് എങ്ങോട്ടെങ്കിലും പൊക്കണം. അറിയാതെ അങ്ങനെ ഇങ്ങോട്ട് വന്നു പോയാ പിന്നെ ആരും നിന്നെ കാണില്ല, മനസ്സിലാവും? എന്നിട്ട് എന്താ അലൗദ്ദീൻ? ഞാൻ എങ്ങനെയോ മാനേജ് ചെയ്ത് രാവിലെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഹാർഡ് ഡിസ്കിന്റെ കോപ്പി ഡിജിറ്റൽ കമ്പനിയിൽ എത്തിച്ചു. പക്ഷെ ഞാൻ അവനിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എനിക്ക് ഐഷയുടെ ആക്സിഡന്റിന്റെ ന്യൂസ് കിട്ടി. പിന്നെ ഞാൻ അവനെ ഖബറെടുത്ത് വെച്ച കണ്ട്. ആരും എന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേഷമൊക്കെ ഞാൻ മാറ്റിയിരുന്നു. പിന്നെ അന്നു മുതൽ ഇന്ന് വരെ ഞാനും അവനെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അവനിക്കെന്റെ സഹായം ആവശ്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വന്നു. അലി, നീ എപ്പോഴും അവനിയുടെ കൂടെ ഉള്ളതുപോലെ തന്നെ. നിനക്കറിയോ അലി, നീ അവനിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അവളുടെ സ്ട്രോങ്സ്റ്റ് സപ്പോർട്ട്. ആൻഡ് ഐ ലവ് യു ഫോർ ദാറ്റ്. കം ഓൺ. ഞാൻ അലിയിൽ നിന്നും ഒരിക്കലും ഈ കാര്യം മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. പുതിയ ഡ്രസ് ഇടുമല്ലോ. വളരെ ക്യൂട്ട് ആയിട്ടുണ്ട്.